സാത്യോ സജനോ ഭായിയോ ബഹുരോ നമസ്കാരം. ഇന്ന് നമ്മൾ ഹിന്ദിയുടെ സ്പോക്കൺ ഹിന്ദിയുടെ തനി നാടൻ ഹിന്ദിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുക. നമുക്ക് ആകെ 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ക്ഷമയോടെ ഈ 10 മിനിറ്റ് കേൾക്കുക. ഞാനിവിടെ വാച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം അറിയാം. ഇന്നാളൊക്കെ 12 മിനിറ്റ് ആയിപ്പോയത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ സമയമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 10 മിനിറ്റോട് നിർത്തും കേട്ടോ, കറക്റ്റായിട്ട് 10 മിനിറ്റോട് നിർത്തും. അപ്പോൾ എന്താണ്, നമുക്ക് സംസാരിക്കണം, അതല്ലേ വേണ്ടത്, ഹിന്ദി സംസാരിക്കണം വേണ്ടത്. നമുക്ക് ലക്ഷക്കണക്കിന് വോക്കബുലറി ഉണ്ട്, ഗ്രാമർ ഫുള്ള് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കൊരു വാക്ക് പോലും ഒരാളോട് സംസാരിക്കാൻ ധൈര്യം വരുന്നില്ല. അതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ ഒരു 500 വാക്ക് അറിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് സംസാരിക്കേണ്ട ടെക്നിക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ പറയാം, നമ്മൾ പുസ്തകത്തിൽ നമ്മൾ പഠിക്കണില്ലേ, യഹ് യഹ് എന്ന് പറഞ്ഞ് ഇവൻ ഇവൾ ഇത് ഈ എന്നൊക്കെ പറയില്ലേ, അതുപോലെ വഹ് എന്ന് പറഞ്ഞാൽ അത് അവൻ അവൾ അത് ആ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അത് നമ്മൾ. അപ്പോൾ അതിന് ഉച്ചാരണം എന്താ പറയുക, ഉച്ചാരണത്തിലാണ് ഇവിടെ. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ യഹ് എന്ന് പറയാറില്ല, വഹ് എന്ന് പറയാറില്ല. നിങ്ങൾ എവിടെയൊക്കെ യഹ് എന്ന് കണ്ടോ അവിടെയൊക്കെ നിങ്ങൾ എന്ത് പറയണം, ഏ. എവിടെയൊക്കെ നിങ്ങൾ വഹ് എന്ന് കണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് പറയണം, ഓ. ഇതാണ് സംസാരത്തിൻ്റെ രീതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, യഹ് കണ്ടാൽ യഹ് എന്ന് പറയരുത്, ഏ എന്ന് പറയണം, വഹ് കണ്ടാൽ ഓ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അതുപോലെ വഹ് കണ്ടാൽ വാ എന്നല്ല പറയേണ്ടത്, യഹ് കണ്ടാൽ ഏ എന്ന് പറയുമ്പോൾ വഹ് കണ്ടാൽ വാ എന്നാണോ പറയുന്നത്, അല്ല, ഓ ഏ ഓ. അപ്പോൾ എന്താ നോക്കും, ഇനി നമുക്ക് ഒരു സാധനത്തിൻ്റെ പേരറിയില്ല, ഒരു കടയിൽ ചെന്ന് നമ്മൾ സാധനം മേടിക്കാനായിട്ട് പോയി, നമ്മൾ ചെന്ന് എന്ത് ചെയ്യണം, ഇസ്ക ദാം ക്യാ ഹേ. ഇസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ ഇവളുടെ എല്ലാത്തിൻ്റെയും എല്ലാ സാധനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വേക്കാണിത്. അപ്പോൾ നമുക്ക് ആ സാധനത്തിൻ്റെ പേരറിയില്ല. അപ്പോൾ ആ പുള്ളി നമ്മൾ ഇപ്പോൾ സേവ് എന്ന് പറയില്ലേ, സേവ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആപ്പിൾ എന്ന് പറഞ്ഞാലും അറിയാം. അപ്പോൾ അതിൻ്റെ വാക്ക് പറഞ്ഞില്ലല്ലോ, ഹിന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇസ്ക ദാം ക്യാഹേ, ഇതിൻ്റെ വില എന്താണ്, ഇസ്ക ദാം ക്യാഹേ അതിൻ്റെ വിലയാണ്, ഉസ്ക ദാം ക്യാഹേ അതിൻ്റെ വില എന്താണ്, ഓ ബാജുമേ രക്കേലന, ഓ ബാജുമേ ദേ, ഓ ദേ, ആ ഓ ദേക്ക് എന്ന് പറഞ്ഞാൽ അത് നോക്ക്, ഓ ബാജുമേ ആ സൈഡിൽ, ഉസ്ക ദാം ക്യാഹേ അതിൻ്റെ വില എന്താണ്. അപ്പോൾ ആ സൈഡിലിരിക്കണമെങ്കിൽ എന്ത് സാധനം ആയിക്കോട്ടെ, ആയിരക്കണക്കിന് സാധനം ഉണ്ടായിക്കോട്ടെ, ഇതേപോലെ നമുക്ക് ഉസ്ക 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 ദാം അങ്ങനെ ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ 1 കിലോ ദാന, 1 കിലോ ദേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ തരിക. അപ്പോൾ അത് ഇനിയിപ്പോൾ അരിയായിക്കോട്ടെ, പഞ്ചാര ആയിട്ട്, അരച്ച ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, എന്താണെങ്കിലും ഈ ഒരു വാക്ക് മതി. നമ്മൾ ലക്ഷക്കണക്കിന് വാക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നീ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കണം, ഇങ്ങനെ ആദ്യം പോയിട്ട് നമ്മൾ ഒന്നായിട്ട് സൈക്കിൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടാണോ സൈക്കിൾ ഓടിക്കണത്. ഫോർഡ് എങ്ങനെയാണ് കാർ ഓടിച്ചത്, ഫോർഡ് ആദ്യം തന്നെ അയാൾ കാർ ഉണ്ടായി, അയാൾ ഡ്രൈവിംഗ് ഓടിച്ച് ലൈസൻസ് എടുത്തിട്ടൊന്നുമല്ല കാർ ഓടിച്ചത്, അയാൾ ആദ്യം തന്നെ അയാൾ യന്ത്രം കണ്ടുപിടിച്ച് അയാളത് കാർ ഒരു വാഹനമാക്കി അയാൾ രൂപപ്പെടുത്തി അയാൾ തന്നെ ഓടിച്ചു, നാട്ടുകാരെയൊക്കെ ഓടിക്കാനും പഠിപ്പിച്ചു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാം കുറച്ച് സകലതും പൂർത്തിയായിട്ട് സമ്പൂർണ്ണമായിട്ട് സംസാരിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ സൈക്കിൾ പഠിക്കുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചതുപോലെ തന്നെ, സൈക്കിൾ ആദ്യം നമ്മൾ പോയിട്ട് തൊട്ട് നോക്കി, രുചിച്ച് നോക്കി, മണത്ത് നോക്കി, പിന്നെ ഒന്ന് കറക്കി നോക്കി, പിന്നെ ബെല്ലടിച്ച് നോക്കി, ബ്രേക്ക് പിടിച്ച് നോക്കി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ ഉന്തി നോക്കി, വീണു വീണ്ടും അടിച്ച് നമ്മൾ ഉന്തി നോക്കി, അങ്ങനെ നമ്മൾ പഠിക്കുന്നത്. ആരുടെ സഹായമില്ലാതെ പഠിക്കണം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട, ഇപ്പോൾ നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട്, നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഹിന്ദിക്കാരുണ്ട്, അഥവാ ഹിന്ദിക്കാരെന്ന് നമ്മൾ പറയുന്ന പല നാട്ടുകാരുണ്ട്, അവരെല്ലാം ഹിന്ദി അറിയുന്നവരാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ അവരോട് പോയിട്ട് സ്നേഹത്തോടെ അടുത്ത് ചെന്നിട്ട് ക്യാ ബായ് ആ ഖുഷി മേ ഹോ, ആ എന്താ സഹോദര നിങ്ങൾ സന്തോഷത്തിലാണോ, ഏ. നമ്മൾ മലയാളികൾ ചോദിക്കണമാരുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്, എവിടെ പോകാൻ ഒന്നും ചോദിക്കരുത്, അത് വേറെ ആരെങ്കിലും ചോദിക്കുന്ന അല്ലെങ്കിൽ കഹാൻ ചാരയെന്നൊന്നും ചോദിക്കണ്ട, അതൊക്കെ ഒരു ബോർ പരിപാടിയാണ് കേട്ടോ, അത് ഈ മലയാളികൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ അതുകൊണ്ട് അത് ചോദിക്കണ്ട. എന്ത് ചെയ്യണം, ആ ഖുഷി മേ ഹോ, ആ ഖുഷി ആപ്പ് എന്ന് പറയണത് ആപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ അവസാനം ഹോ എന്നാണ് വരിക, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് തും കോൺ ഹോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാകുന്നു എന്നാണ് തരുന്നത്, പക്ഷെ അങ്ങനെ ചോദ്യമില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ആരോട് ചോദിക്കണം, തും കോൺ ഹോ എന്ന് പോയിട്ട് ആരോട് നിങ്ങൾ ആരാണെന്നൊക്കെ നമ്മൾ ചോദിക്കില്ല, അതൊക്കെ വഴക്ക് കൊടുമ്പോൾ അന്നേരം ആ സമയത്തല്ല, തൂ കോൺ രേ, തൂ കോൺ രേ എന്നൊക്കെ ചോദിക്കാം, വഴക്ക് കൊടുമ്പോൾ നീ ആരാ, തൂ കോൺ രേ, അങ്ങനെ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല ചോദിക്കേണ്ടത്. അപ്പോൾ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദിക്കാനല്ലേ പറഞ്ഞ, ആ ഖുഷിയമേ ഹോ ആപ് കനാം ക്യാ ഹേ, നമ്മൾ തുമാരാ നാം ക്യാ ഹേ എന്നൊക്കെ ഹിന്ദി പഠിച്ചു വെച്ചാൽ അതൊന്നും സംസാരിക്കുന്നില്ല, ആപ് കനാം ക്യാ ഹേ. അതല്ലെങ്കിൽ കുറച്ചും കൂടി ക്യാ നാമേ തുമാരാ, അത് ചോദിക്കുമ്പോൾ മുഖത്തൊരു സന്തോഷവും ഒരു സ്നേഹമൊക്കെ വേണം, എന്നാലേ അവർക്ക് നമ്മളോട് അതേപോലെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗാവ് കോൻസായേ, കോൻസ ഗാവേ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നാടേതാണ്, ആപ്ക ഗവ് ഗോൻസ എന്ന് ചോദിച്ചാലും സെയിം അർത്ഥമാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ലത് ആപ്ക ഗവ് ഗോൻസായ്, തുമാറ ഗവ് ഗോൻസ എന്ന് ചോദിച്ചാലും ഒരേ അർത്ഥം തന്നെയാണ്, തെറ്റൊന്നുമില്ല. തേര ഗവ് ഗോൻസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളതില്ല, തേര എന്ന് പറഞ്ഞാൽ നിൻ്റെ നാട്, തേര എന്ന് പറഞ്ഞാൽ നിൻ്റെ, തേര ഗവ് ഗോൻസ നിൻ്റെ നാടേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചട്ടമ്പി ചോദ്യമാണ്, ചോദ്യം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളതില്ല. ആ രൂപത്തിലും കൂടെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ പറയും.
അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കോൺസ ജില്ല ആയി, കോൺസ ജില്ല കിതറേ ബംഗാൾ മേക്കോ ജാർഖണ്ഡ് ഐസ കോൺസ കോൺസ സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റ് എന്ന് അവർ പറയാം. നമ്മൾ ഈ സ്കൂൾ എന്നൊക്കെ പറയും പോലെ കോൺസ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മലയാളി പറഞ്ഞാൽ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ കോൺസ സ്റ്റേറ്റ്, അപ്പോൾ പറഞ്ഞു ജാർഖണ്ഡ്, ജാർഖണ്ഡ് കോൺസ ജില്ല, ജാർഖണ്ഡ് മേ കോൺസ ജില്ല തുമാര ഗാവ്, കോൺസ ജില്ല ജില്ല മേ തുമാര ഗാവ് കാ നാം ക്യാ ഹേ, ഛോട്ടസ ഗാവേനാ ശഹർ മേ രഹതേ ക്യാ, അതൊരു ചെറിയ നഗരം ചെറിയൊരു ഗ്രാമമാണോ, ഗാവ് എന്ന് പറഞ്ഞ ഗ്രാമം, ശഹർ എന്ന് പറഞ്ഞ പട്ടണം, അതോ ബെടാ ശഹറേക്കാ, ആ ചോദ്യം കണ്ടോ, ബെടാ ശഹറേക്കാ ഒരു വലിയ പട്ടണമാണോ, കൽക്കട്ട പോലെയുള്ള ഒരു വലിയ പട്ടണമാണോ, അല്ലെങ്കിൽ നിങ്ങൾ ബോംബെ പോലെയുള്ള വലിയ പട്ടണമാണോ, മദ്രാസ് പോലെയുള്ള വലിയ പട്ടണമാണോ എന്നാണ് ചോദിക്കുന്നത്. ബെടാ ശഹറേക്കാ, ബെടാ ശഹർ ഹേ ക്യാ, ആ ചോദ്യമാണ്. അപ്പോൾ ഒരു ഛോട്ടസ ഗാവ് വരെ എത്താൻ, ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ താമസിക്കുന്നത്. ഓ ഗാവ് ക നാം ക്യാ ഹേ, ആ നാടിൻ്റെ പേരെന്താണ്, ഓ ഗാവ് ക നാം ക്യാ ഹേ, ആ ഗാവിൻ്റെ ആ നാടിൻ്റെ പേരെന്താണ്. തുമാര ഗർമേ കോൻ കോൻ ഹേ, തുമാര ഗർമേ കോൻ കോൻ ഹേ, മേരാ ഗർമേ തുമേര മാ ബാപ്പേ, എൻ്റെ അച്ഛനും അമ്മയുണ്ട്, മേരാ ബച്ചേലുകേ എൻ്റെ മക്കളുണ്ട്, മേരാ ബീവിയെ അല്ലെങ്കിൽ പത്നി ഹേ എൻ്റെ ഭാര്യയുണ്ട്, ആ അവർക്ക് പോകാനേ തുമാര ഗർമേ, മേര ദാദായെ ദാദിയെ, അപ്പോൾ എൻ്റെ വല്യപ്പനും വല്യമ്മയും അപ്പനും അമ്മയും ഭാര്യ മക്കളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് നമുക്ക് പിന്നെ സ്നേഹത്തിൽ നമ്മൾ പിന്നെ അവരോട് നമ്മൾ ചോദിക്കുക, കിത്ന ദിനോഗേ ഇതർ ആക്കി കേരളമേ ആക്കി കിത്ന മൈന യോഗയാ, കിത്ന മൈന യോഗ എന്ന് പറഞ്ഞാൽ എത്ര മാസമായിരുന്നു, കിത്ന ദിനോഗയ എന്ന് ചോദിച്ചാൽ എത്ര ദിവസമായി, കിത്ന ഹഫ്ത ഓകെ, ഹഫ്ത എന്ന് പറഞ്ഞ ഒരാഴ്ചയാണ്, കിത്ന ഹഫ്ത ഓകെ ഇതർ ആക്കെ. അപ്പോൾ അവർ പറയാം പന്ത്ര ബീസ് പതിനഞ്ചോ ഇരുപതോ അങ്ങനെ പറയും, അത് നമ്മളോട് പറയും. അല്ലെങ്കിൽ എക്സാൽ ഓകെ, എക്സാൽ ഓകെ എന്ന് പറഞ്ഞാൽ ഒരു വർഷം. ഈ സാലിൻ്റെ കാര്യം പറയും, സാൽ എന്ന വാക്ക് ചേർത്തിട്ട് പല പരിപാടിയുണ്ട്. സാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ എന്ന് പറയും, വേറെ സാലായെന്ന് പറഞ്ഞാൽ എൻ്റെ അളിയൻ, ചൽ സാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആകെ പോലെ മാറി, ചൽ സാല എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയ. അപ്പോൾ എന്താണ്, ഏക് സാൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷം, പന്ത്ര സാലോകെ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമായി, ഓ മേര സാല എന്ന് പറഞ്ഞാൽ അതെൻ്റെ അളിയനാണ്, ചൽ സാല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടായി അർത്ഥം മാറി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഇത് ഈ രൂപത്തിൽ നമ്മൾ അവരോട് കൂടി സ്നേഹമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, സ്നേഹമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാനായിട്ട് സാധിക്കും, സംസാരിച്ച് നിങ്ങളങ്ങോട്ട് സംസാരിച്ചേ തുടങ്ങണം, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കുക. അല്ലാതെ നിങ്ങൾ എത്ര ഗ്രാമർ പഠിച്ചു, എത്ര വാക്കുകളൊക്കെ ഉണ്ടാക്കിയോ, നിങ്ങൾ ആജീവനാന്ന് ശ്വാസം മൂക്കിൽ പഞ്ഞു വെക്കുവോളം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും, സംസാരിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളോട് നിങ്ങളുടെ അണ്ണൻ തൊട്ടടുത്ത ഇവിടെ പോയിട്ട് താമസിക്കുന്ന വാടകയ്ക്ക് ഒല്ല ഷെഡിൻ്റെ മുകളിലേക്ക് ഉള്ളിലേക്ക് താമസിക്കുന്നുണ്ടാവും, രണ്ടാം നിലയുടെ മുകളിലൊക്കെ, അവരൊക്കെ സാധനം മേടിക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ ക്യാ വായ് കൈസേ ആ മുജെ പൈസാന, എന്നെ അറിയോ മുജെ പൈസാന എന്ന് വെച്ചാൽ എന്നെ അറിയോ, ക്യാ വായ് ആ കൈസയോ ഖുഷി മേക്കാം, ആ ഖുഷിമേ ആ. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ആ പോരെ മേരാനാം, മേരാനാം ആ സാജു ഏ ബിജു ഏ മുഹമ്മദ് ഏ മേരാനാം ആ കുർഷി ഏ കുച്ചുബി ഏ എന്തെങ്കിലും, കുച്ചുബി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, എന്തെങ്കിലും പേര് നമ്മുടെ പേര് പറഞ്ഞു, മേ ഞങ്ങൾക്ക് രേനവാലായി, ഞാൻ ഈ ഇവിടെ താമസിക്കുന്ന ആളാണ്, മേര ഗർ ഇതറേ ഈ ബാജുമേ എൻ്റെ വീടും ഇവിടെ അടുത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരോട് രോഗത്തിലും കൂടിയിട്ട് ഇങ്ങനെ വിശേഷങ്ങളോട് ചോദിക്കുക. അപ്പോൾ ഇത്ര മതി, ഇന്ന് ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടും വളരെ അത്യാവശ്യമായിട്ടും നിങ്ങളെ സംസാരിക്കാൻ സംസാരിപ്പിച്ചേ ഞാൻ അടങ്ങും, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അത് എൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരു വിഷനാണ്. ഞാൻ ഒത്തിരി കാലമായിട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ഇപ്പം അതിന് സാഹചര്യങ്ങൾ കൊത്തു വന്നപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ 50 പേരെ കണ്ടുള്ളൂ, 100 പേരെ കണ്ടുള്ളൂ, എനിക്ക് പ്രശ്നമില്ല, ഞാനത് നിർത്താൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ എന്തെങ്കിലും തെറി വേണമെങ്കിൽ തെറി എടുക്കുക, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറേ തെറി കേട്ടിട്ടുള്ള ആളാണ്, ചന്തയിലൊക്കെ നടന്ന് ബോംബെയിലും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നടന്ന് തെറി കേട്ട ആളാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ 10 തെറി പറഞ്ഞാലും എനിക്ക് വരുമല്ലോ. പക്ഷേ എന്തെങ്കിലും ഒന്നും പറയാതെ ലൈക്ക് ചെയ്യൂല, നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യൂല, കമൻറ്റ് ചെയ്യൂല, തെറിയും പറയില്ല, ഒന്നും പറയാതെ പോയാൽ അതൊരു നിരാശ, നിങ്ങൾ കണ്ടോന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേട്ടോ, നിങ്ങളത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നേ പറയുള്ളൂ. അപ്പോൾ നിങ്ങളെന്നെ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് ഏറ്റവും കണ്ടതിന് വളരെ നന്ദി പറയുന്നു. ശുക്രിയ, ധന്യവാദ്.